നമസ്കാരം കുഞ്ഞാറ്റകളെ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ഞാൻ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങളെക്കുറിച്ച് ചോദിച്ചു അന്നേരം എല്ലാ അധ്യാപകരും പറയുക നിങ്ങളെല്ലാവരും നല്ല മിടുക്കരാണെന്ന് ഏത് പ്രവർത്തനം തന്നാലും വളരെ വേഗത്തിൽ ചെയ്യുന്ന മിടുക്കരാണെന്ന് ശരിയാണോ ശരിയാണല്ലേ എന്നാലേ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെയ്ത പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളൊന്നു പറഞ്ഞോളൂ ആ ഓ മച്ചിങ്ങ വണ്ടി തയ്യാറാക്കി കൂട്ടുകാരോടൊപ്പം കളിച്ചെ കൊള്ളാം ആ എന്താ മോളെ ആൽബം തയ്യാറാക്കി ആ ചിത്രങ്ങൾ എവിടെ നിന്ന് കിട്ടി എവിടുന്ന് പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്തുല്ലേ എവിടെ കാണിക്കും നോക്കട്ടെ ആ നന്നായിട്ടുണ്ട് കേട്ടോ ഇനിയും പൂർത്തിയാക്കാനുണ്ടല്ലേ നന്നായി ചെയ്തോളൂ ഇതാ ഒരാൾ ക്രയോണും കൊണ്ട് നടക്കുന്നുല്ലോ എന്താ കാര്യം എന്താ തീവണ്ടിക്ക് നിറം നൽകുകയാണോ എത്ര ബോഗികൾ വരച്ചു പത്തെണ്ണം വരച്ചോ കൊള്ളാം മിടുക്കനാണ് വിവരണം എഴുതാൻ കഴിഞ്ഞ മോനെ അല്ലേ അതാ എന്താ ഉറക്ക പറഞ്ഞോളൂ എന്താ ആ റോഡിൽ കളിച്ചുകൊണ്ട് നിന്നാ ആ ചേട്ടന്മാരോട് റോഡിൽ കളിക്കരുതെന്ന് പറഞ്ഞോ മിടുക്കി അപ്പോൾ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞത് ശരിയാണ് കേട്ടോ നിങ്ങളെല്ലാ പേരും നല്ല കുട്ടികളാണ് മിടുക്കരണല്ലേ എന്നാലേ ലൈലയുടെയും മാന്ത്രിക വണ്ടിയുടെയും തുടർന്നുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ എല്ലാവരും റെഡിയാണോ ആ ലൈലയുടെ മാന്ത്രിക വണ്ടി ഇപ്പോൾ ഇപ്പോഴെവിടെയാണ് നിൽക്കുന്നത് എവിടെയാ ആ തീവണ്ടി പാളത്തിനടുത്തല്ലേ ഗേറ്റ് അടച്ചിരുന്നു അന്നേരം പാളത്തിലൂടെ ആ തീവണ്ടി പാഞ്ഞു പോയി അല്ലേ എങ്ങനെ പോയി തുപ്പി കിതച്ച് കുതിച്ച് കൂകി പാഞ്ഞു പോയി എങ്ങനെയാണ് പോയത് പറഞ്ഞേ പുകതുപ്പി കിതച്ച് കുതിച്ച് കൂകിപ്പാഞ്ഞു പോയി തീവണ്ടി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാന്ത്രിക വണ്ടിയും മറ്റു വണ്ടികളുമെല്ലാം മുന്നോട്ട് നീങ്ങി വാഹനങ്ങളെല്ലാം വളരെ വേഗത്തിൽ പോവുകയാണ് അന്നേരം നമ്മുടെ മാന്ത്രിക വണ്ടി എന്ത് ചെയ്തെന്നറിയാമോ നമ്മുടെ ബസ് ഓടി ോടി കൈതക്കാടിനരികിലെത്തി കൈതക്കാടിനരികിലൂടെ ഓടി ഓടി വന്നപ്പോഴേ റോഡില്ല എവിടെ എത്തി എന്നറിയാമോ ഒരു പുഴവക്കത്ത് പുഴവക്കത്ത് എന്ന് പറഞ്ഞാൽ ആ പുഴയുടെ തീരത്ത് വഴിയില്ല എല്ലാവരും വിഷമിച്ച് നിൽക്കുകയായി എങ്ങനെ ബസ് അക്കരെ എത്തും എങ്ങനെ ബസ്സിന് വെള്ളത്തിലൂടെ പോകാൻ കഴിയോ കഴിയുമോ മക്കളെ ഇല്ല കഴിയില്ല അല്ലേ അപ്പോൾ എന്ത് സംഭവിച്ചതാണ് ആ യാത്രക്കാരെല്ലാവരും ലൈലയെ നോക്കി ലൈലയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താ സങ്കടം ലൈല സങ്കടത്തോടെ മാന്ത്രിക വണ്ടിയെ നോക്കി മാന്ത്രിക വണ്ടി സഹായിച്ചു കാണോ എന്താ സഹായിക്കാൻ കഴിയോ മാന്ത്രിക വണ്ടിക്ക് കഴിയുമല്ലേ ലൈല എന്താ ചോദിച്ചത് അറിയണ്ടേ നിങ്ങൾക്ക് ആ ലൈല മാന്ത്രിക വണ്ടിയോട് ഒരു സ്വകാര്യം പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ ആ വായിച്ചോളൂ നിനക്ക് സഹായിക്കാമോ എന്താ ചോദിച്ചത് നിനക്ക് സഹായിക്കാമോ എന്താ മാന്ത്രിക വണ്ടി പറഞ്ഞ മറുപടി ആ അതിനെന്താ മാന്ത്രിക വണ്ടി എങ്ങനെയാ സഹായിച്ചത് എങ്ങനെ ആ ബസ് കരയിലൂടെ വരികയായിരുന്നു അല്ലേ ഇനി ഏത് മാർഗത്തിലൂടെയാണ് ഇനി പോകേണ്ടത് വെള്ളത്തിലൂടെ അല്ലേ അപ്പോൾ ബസ്സിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്തൊക്കെ മാറ്റങ്ങൾ മാന്ത്രിക വണ്ടി വരുത്തി കാണാം ആ പറഞ്ഞോളൂ എന്താ ബോർഡ് മാറ്റി മാറ്റിക്കളഞ്ഞെന്നോ ആ ബോർഡ് മാറ്റി എന്നിട്ടോ ചില്ലുകൾ മാറ്റിക്കളഞ്ഞോ ശരിയാണല്ലോ ചില്ലുകളെല്ലാം മാറ്റി എന്നിട്ട് എന്ത് ചെയ്താണ് ചക്രങ്ങൾ മാറ്റിയെന്നോ വാഹനങ്ങൾക്ക് ചക്രങ്ങൾ വേണ്ടേ എന്താ വേണമല്ലേ എന്നാൽ ആ വെള്ളത്തിൽ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ചക്രങ്ങൾ വേണ്ട അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ എവിടെയാ ഓ വള്ളം കണ്ടിട്ടുണ്ടല്ലേ വള്ളത്തിനൊന്നും ചക്രങ്ങളില്ല ആ ശരിയാണ് ജലവാഹനങ്ങൾക്ക് ചക്രങ്ങൾ വേണ്ട അപ്പോൾ ചക്രങ്ങൾ ഇല്ലാതെയായി നമ്മുടെ മാന്ത്രിക വണ്ടി എന്തായി മാറിക്കാണും ജലവാഹനമായി മാറി അല്ലേ ഏത് വാഹനമായി കാണും ഏതൊക്കെ ജലവാഹനങ്ങൾ നിങ്ങൾക്കറിയാം ആ വള്ളം ആ ഉറക്ക പറഞ്ഞോളൂ ബോട്ട് കപ്പൽ ഈ വാഹനങ്ങളെ എല്ലാം നിങ്ങൾക്കറിയാം നമ്മുടെ ബസ് എന്തായി മാറിയെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതാ കണ്ടോളൂ ചക്രങ്ങളില്ലാതെ മാന്ത്രിക വണ്ടി എന്തായി മാറിയെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് എന്തായി മാറിയെന്നോ എന്നോ ബസ് തോണിയായി മാറി എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ ബസ് തോണിയായി മാറി ഈ തോണി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലേ ഇതാ നോക്കൂ ഇതാ വള്ളം എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കൈയടിച്ചോളൂ ആ അങ്ങനെയല്ല വൺ ടു വൺ ടു ത്രീ ആ ആ നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാവരും നന്നായി കൈയടിച്ചു ഈ വള്ളത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലേ ഇതിന് ചക്രങ്ങളുണ്ടോ നോക്കിയേ ലൈലയുടെ മാന്ത്രിക വണ്ടിയായ ഈ വള്ളം ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത് എവിടെയാ ആ പുഴയുടെ കരയിലാണല്ലേ ഈ കരയിൽ നിൽക്കുന്ന വള്ളത്തെ നമുക്ക് എന്ത് ചെയ്യണം വെള്ളത്തിലേക്ക് ഇറക്കണം അതിനെന്ത് ചെയ്യും ആ വള്ളത്തിലേക്ക് തള്ളി ഇറക്കണമല്ലേ ആരെങ്കിലും ഉണ്ടോ അവിടെ സഹായിക്കാനേ ഉണ്ട് രാണ് ബസ്സിലെ യാത്രക്കാർ എല്ലാ ഉണ്ടല്ലേ എല്ലാ പേരും കൂടെ എന്ത് ചെയ്തെന്നറിയാമോ വള്ളത്തെ തള്ളി വെള്ളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണേ അന്നേരം അവരങ്ങ് ക്ഷീണിച്ചു പോയി ക്ഷീണിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തെന്നറിയാമോ ഒരു വായത്താരി ചൊല്ലി എന്താണ് എങ്ങനെയെന്നറിയോ ആയി ലസ എന്ന് ലസ പറഞ്ഞ് ഈ വണ്ടി തള്ളാൻ തുടങ്ങി ഇത് കേട്ട് അവിടെ നിന്ന് എല്ലാ പേരും കൂടെ ആയി ലസ ആയി പറഞ്ഞുകൊണ്ട് വള്ളം തള്ളി ഇറക്കി ഈ സന്തോഷത്തിലേ നമുക്കൊരു പാട്ട് പാടിയാലോ പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ പാട്ട് കേട്ടോളൂ പാട്ടിനോടൊപ്പം നിങ്ങളും പാടിക്കോളൂ ലൈലയ്ക്കുണ്ടൊരു കളി വണ്ടി മായകൾ കാട്ടും ചേറുവണ്ടി പലതായി മാറും കളി വണ്ടി പലതും ചെയ്യും ഈ വണ്ടി നീരിൽ നല്ലൊരു തുഴഞ്ഞു നീങ്ങും ചെറുവഞ്ചി ലൈലയ്ക്കുണ്ടൊരു കളിവണ്ടി മായകൾ കാട്ടും ചെറുവണ്ടി പലതായി മാറും കളിവണ്ടി പലതും ചെയ്യും ഈ വണ്ടി നീരിൽ നല്ലോ കളിവഞ്ചി തുഴഞ്ഞു നീങ്ങും ചേറുവഞ്ചീ വള്ളം വെള്ളത്തിൽ ഇറങ്ങി അല്ലേ വള്ളത്തിന് മറ്റൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നല്ലോ എന്താണ് തോണി തോണി വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിലൊങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എങ്ങനെ പോവും വള്ളം നീന്തി പോവോ ഇല്ല പിന്നെ തുഴഞ്ഞു പോണോ അല്ലേ തുഴയാൻ എന്തു വേണം എന്തു വേണം തുഴകൾ വേണോ അല്ലേ ആ തുഴകൾ ഒരു തുഴ നമുക്കൊന്ന് കണ്ടാലോ ഏ ആ പങ്കായം എന്നും പറയും ഇതാ നോക്കിയേ പങ്കായം ഉപയോഗിച്ച് കൂട്ടുകാരെല്ലാ പേരും ചേർന്ന് എന്തു ചെയ്തു വള്ളം തുഴയാൻ തുടങ്ങി നിങ്ങൾക്കും വള്ളം തുഴയാൻ ഇഷ്ടമാണോ എന്നാൽ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചോളൂ ആ ഇനി ഒന്ന് തുഴഞ്ഞു നോക്കിയേ ആ നന്നായിട്ടുണ്ട് തുഴഞ്ഞോളൂ വള്ളം നീങ്ങി പോകുന്നുണ്ടോ ഇതാ നിങ്ങളുടെ ചില കൂട്ടുകാർ വള്ളം തുഴഞ്ഞു പോകുന്നുണ്ട് അവരോടൊപ്പം തുഴഞ്ഞ് നിങ്ങളും രസിച്ചോളൂ ലും ഒന്നാം പങ്കായം ഞാൻ എറിഞ്ഞേ എന്നുടെ പുന്തുണി മുന്നോട്ട് ഏലുവോ മേലും ഏലു മേലും രണ്ടാം പങ്കായം ഞാൻ എറിഞ്ഞേ എന്നുടേ പുന്തുണി മുന്നോട്ട് ഏലുവോ മേലും ഏലു മേലും വള്ളം ഇപ്പോൾ എവിടെയാ ഏഹ് ആ നിങ്ങളെല്ലാവരും കൂടെ തുഴഞ്ഞതുപോലെ ആ ബസ്സിലെ യാത്രക്കാരുണ്ടായിരുന്നില്ലേ അവരെല്ലാവരും വള്ളത്തിൽ കയറിയിരുന്നു നിങ്ങളുടെ കൂട്ടുകാർ വള്ളം തുഴയുന്നത് കണ്ടല്ലോ അല്ലേ ഏഹ് അങ്ങനെ നിങ്ങളും സന്തോഷത്തോടെ വള്ളം തുഴഞ്ഞുവല്ലേ എല്ലാ പേർക്കും ഇഷ്ടമായല്ലോ ഏഹ് ഇപ്പോൾ നമ്മുടെ വള്ളം എവിടെ എത്തിയെന്നറിയാമോ പുഴയുടെ അക്കരെ എത്തി പുഴയുടെ അക്കരെ എത്തിയപ്പോൾ വള്ളത്തിലുള്ള ആൾക്കാരെല്ലാം എന്തു ചെയ്തു ഏ ആ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് വള്ളത്തെ നന്നായെന്ന് നോക്കി എല്ലാ പേർക്കും വള്ളത്തെ വളരെ ഇഷ്ടമായി ലൈലയ്ക്കും വള്ളത്തെ ഇഷ്ടമായി നിങ്ങൾക്കോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായല്ലേ നിങ്ങൾക്കിഷ്ടമായെങ്കിലേ ഈ തോണിയെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരണം നമ്മൾ നേരത്തെ ബസ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ ആ അതുപോലെ പിന്നെ ആ തീവണ്ടിയെക്കുറിച്ചും പറഞ്ഞിരുന്നു അല്ലേ അതുപോലെ വള്ളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം മക്കളെ വള്ളത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അതെന്നോട് പങ്കുവയ്ക്കു ആ എന്താ ചക്രങ്ങളില്ലെന്നോ ശരിയാണ് ഇനി ഇനി എന്താ എന്താ ധാരാളം പേർക്ക് പോകാൻ പറ്റുമെന്നോ ആണോ അത് തീവണ്ടിയിലായിരുന്നല്ലോ ഈ തോണിയിൽ ധാരാളം പേർക്ക് പോകാൻ കഴിയുമോ ഇല്ല കുറച്ച് പേർക്കല്ലേ കുറച്ച് പേർക്ക് സഞ്ചരിക്കാം ശരി ഇനി ആ വെള്ളത്തിലൂടെ പോകും ശരിയാണ് ഇനിയോ എന്താ തുഴയാൻ പങ്കായം വേണോ അല്ലേ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു തരുന്നത് ആ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നു അല്ലേ അത് നമുക്ക് ജലവാഹനം എന്ന് പറഞ്ഞാലോ ശരിയാണോ വെള്ളത്തിൻ്റെ ജലമൊന്നും പറയുമല്ലേ ശരിയാണ് ഇതാ ഇതെന്താണെന്ന് നോക്കിയേ കണ്ടോ നിങ്ങൾ എന്താ ഇത് തോണിയാണോ നിങ്ങൾക്കും ഇതുപോലെ തോണി ഉണ്ടാക്കാം മുതിർന്നവരുടെ സഹായത്തോടെ ഉണ്ടാക്കാം കേട്ടോ ഈ തോണി ഞാനിവിടെ നിന്ന് വെച്ചോട്ടെ തോണി എന്താണ് തോണി എല്ലാ പേരും വായിച്ചു നോക്കിയേ തോണി നിങ്ങൾ ആദ്യം വായിച്ചിരുന്നു എന്താ ഇത് ആ കുറച്ച് പേർക്ക് യാത്ര ചെയ്യാം എന്താ പറഞ്ഞത് തുഴയാൻ ആ പങ്കായം വേണം അത് തന്നെയാണോ ഇത് ശരിയാണോ വായിച്ചോളൂ ആ തുഴയാൻ പങ്കായം വേണം ഇനി എന്താ പറഞ്ഞത് ഇതാ എനിക്ക് പറഞ്ഞു പറഞ്ഞൊരു ഇതെന്താണ് എന്താ ചക്രങ്ങളില്ല ശരിയാണല്ലോ ആ എന്താ ഇതെന്താ വായിച്ചു നോക്കിയേ എന്താ ജലവാഹനമാണ് ജലവാഹനമാണ് തോണിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു അല്ലേ ഇവയെ നമുക്ക് വിവരണമായിട്ട് എഴുതാൻ പറ്റും പറ്റൂലേ പറ്റും ഇത് നമുക്ക് വിവരണമായിട്ട് എഴുതാൻ അല്ലേ ഇതാ നോക്കിയേ ഇതെന്താ എഴുതിയിരിക്കുന്നത് തോണി തോണി ചക്രങ്ങളില്ല ഇങ്ങനെയാണോ എഴുതുക ഇല്ല ശ്രദ്ധയോടെ വായിച്ച് എഴുതണം എങ്ങനെ എഴുതാം എല്ലാ പേരുടെയും നോട്ട്ബുക്കുകളിൽ എഴുതി തുടങ്ങാമല്ലോ ഇതാ ആ തോണി തോണിക്ക് ആ ചക്രങ്ങളില്ല ശരി ഇവിടെയോ തോണി ഒരു ജലവാഹനമാണ് അല്പം കൂട്ടിച്ചേർത്തൊക്കെ എഴുതണം കേട്ടോ ആ തോണി കുറച്ച് പേർക്ക് അങ്ങനെയാണോ എഴുതുക ഇല്ല പിന്നെ എങ്ങനെയാ ആ തോണിയിൽ കുറച്ച് പേർക്ക് യാത്ര ചെയ്യാം തോണിയിൽ കുറച്ച് പേർക്ക് യാത്ര ചെയ്യാം ഇനി ഇവിടെയോ ആ തോണി തുഴയാൻ പങ്കായം വേണം കുഞ്ഞുമക്കളെ എല്ലാ പേരും വിവരണം എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ എന്നിട്ടേ കുഞ്ഞു പാട്ടുകൾ ശേഖരിക്കണം തോണിയെക്കുറിച്ചും മറ്റു വാഹനങ്ങളെക്കുറിച്ചുമൊക്കെ ആ പാട്ടൊക്കെ നന്നായി പാടി പഠിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് പാടി കേൾപ്പിക്കണം അന്നേരം എല്ലാ അധ്യാപകരും പറയും എൻ്റെ മക്കളെല്ലാം നല്ല മിടുക്കരാണെന്ന് പിന്നെയോ മുതിർന്നവരുടെ സഹായത്തോടെ ഇതുപോലുള്ള കളിവള്ളം തോണികൾ നിർമ്മിക്കാൻ ശ്രമിക്കുമല്ലോ മക്കളെ തോണി ഇപ്പോൾ എവിടെയാണ് പുഴയുടെ അക്കരെ നിൽക്കുകയാണല്ലേ അന്നേരം ആൾക്കാരെല്ലാം പോയി പോയിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ തോണിയിൽ ആരൊക്കെയുണ്ട് ആരൊക്കെയാ ആ ലൈല മാത്രമല്ലേ ലൈല നമ്മുടെ മാന്ത്രിക വണ്ടിയോട് ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ എന്താഗ്രഹമെന്നറിയാമോ നിങ്ങൾക്കും ആഗ്രഹങ്ങളില്ലേ എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താ മോനെ ബൈക്ക് ഓടിക്കുന്നു എന്നോ ഇപ്പോഴോ ഈ കുഞ്ഞിലെയോ ഏ കുറച്ചുകൂടെ വളർന്നിട്ട് ബൈക്ക് ഓടിക്കാം കേട്ടോ ഏ ആ നമ്മുടെ ലൈലയുടെ ആഗ്രഹം എന്താണെന്നറിയാമോ ആ അവൾ ബസ്സില് റോഡിലൂടെ വന്നിരുന്നു അല്ലേ പിന്നെയോ തോണിയിൽ ആ വെള്ളത്തിലൂടെ സഞ്ചരിച്ചു ഇനി അവൾക്ക് എന്തായിരിക്കും ആഗ്രഹം എന്താ ആകാശത്തൂടെ പറന്ന് രസിക്കണമെന്നോ അത് തന്നെയാണ് കേട്ടോ പക്ഷികളെ പോലെ ആകാശത്തു പറക്കണം ഇതായിരുന്നു ലൈലയുടെ ആഗ്രഹം ലൈല നമ്മുടെ മാന്ത്രിക വണ്ടിയോട് പറഞ്ഞു എനിക്ക് പക്ഷികളെപ്പോലെ ആകാശത്ത് പറക്കണം ലൈലയ്ക്ക് തത്തയാകാനാണോ ഇഷ്ടം അല്ല പിന്നെന്താ ആ ആകാശത്ത് പറക്കുന്ന വാഹനങ്ങൾ വാഹനമാകണമല്ലേ ഏതൊക്കെ വാഹനങ്ങളാണ് ആകാശത്തിലൂടെ പറക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഉറക്കെ പറഞ്ഞോളൂ എന്താ ആ വിമാനം പിന്നെ കേട്ടില്ല ഹെലികോപ്റ്റർ ആ ശരിയാണ് ഇനിയോ ഇനിയുണ്ടോ ഉണ്ടോ എന്താ റോക്കറ്റ് അല്ലേ വിമാനം ഹെലികോപ്റ്റർ റോക്കറ്റ് ഇവയെല്ലാം നിങ്ങൾ പറഞ്ഞ പേരുകളാണ് ഇവയെല്ലാം ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവയാണ് തന്നെയല്ലേ ആ ശരിയാണല്ലേ ഇതിൽ ഏത് വാഹനമായിട്ടായിരിക്കും നമ്മുടെ മാന്ത്രിക വണ്ടി മാറാൻ പോകുന്നത് അത് നിങ്ങൾക്ക് നേരത്തെ അറിയണോ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ പാഠപുസ്തകമല്ലേ നമ്മുടെ പാഠപുസ്തകം നന്നായി വായിച്ചു നോക്കണം അപ്പോൾ ലൈലയുടെ മാന്ത്രിക വണ്ടി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഏത് വാഹനമാണെന്ന് കണ്ടെത്താൻ കഴിയും കണ്ടെത്തുമല്ലോ കുഞ്ഞുമക്കളെ നേരത്തെയുള്ളൊരു ക്ലാസ്സിൽ നമ്മൾ വാഹനങ്ങളുടെ പേരുകൾ പട്ടികപ്പെടുത്തിയിരുന്നു ആ ഓർമ്മയുണ്ടല്ലേ ആ പേജ് ഒന്ന് മറിച്ചെടുക്കാമോ ആ നോക്കിക്കേ അതിൽ കൂടുതൽ വാഹനങ്ങളുടെ പേരുകൾ എഴുതി പൂർത്തിയാക്കാൻ പറഞ്ഞിരുന്നു എല്ലാ പേരും പൂർത്തിയാക്കിയോ എവിടെ കാണട്ടെ നോട്ട്ബുക്ക് ആ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് ഏകദേശം പേരും പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് പേർ കുനിഞ്ഞിരിക്കുന്നല്ലോ എന്താ കാര്യം എഴുതാൻ കഴിഞ്ഞില്ലേ സാരമില്ല ഇതാ ടീച്ചർ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പട്ടിക പൂർത്തിയാക്കാം ഇതാ നോക്കൂ ഈ വാഹനങ്ങളുടെ പേരുകൾ ഒന്ന് വായിക്കാമോ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ ഉറക്കം വായിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കി ചിലപ്പോൾ ഈ വാഹനം ചിരിക്കും ആ ഉറക്കം വായിച്ചോളൂ ഇതെന്താ കാർ ആ ശരിയാണ് ഇതോ വള്ളം വായിക്കാൻ കഴിഞ്ഞോ കൊള്ളാം നല്ല മക്കളെ മക്കളേട്ടോ ഇതോ സൈക്കിൾ ഓക്കേ ഇതെന്താണ് എന്താ ബൈക്ക് ശരിയാണേ ഇതെന്താണ് പുതിയ പേരാണ് അല്ലേ എന്താണ് വിമാനം നിങ്ങൾ എഴുതിയിരുന്നോ നോട്ട്ബുക്കിലെ ആഹാ ഇത് കപ്പൽ അടുത്തതോ കേട്ടില്ല ഉറക്കം വായിച്ചോളൂ ഓട്ടോ റിക്ഷ ആ ഇത് ഹെലികോപ്റ്റർ നിങ്ങളിപ്പോൾ പറഞ്ഞിരുന്നു ആകാശത്തൂടെ സഞ്ചരിക്കുന്ന വാഹനം എന്നല്ലേ ആ ഇതെന്താ ബോട്ട് സ് ഇത് റോക്കറ്റ് ഈ എല്ലാ വാഹനങ്ങളെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ അറിയാം നിങ്ങളെല്ലാം നല്ല മിടുക്കരല്ലേ എന്നാലേ ഞാൻ ഇവയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം പറയാൻ കഴിയുമല്ലോ പറയും റെഡിയാണല്ലേ ഈ വാഹനങ്ങൾക്ക് കൂട്ടങ്ങളാവാൻ ഇഷ്ടം കൂട്ടുകാരാകാൻ വളരെ ഇഷ്ടം ഇവരെ എങ്ങനെ നമുക്ക് കൂട്ടുകാരാക്കാം എങ്ങനെ എന്താ എന്താ മോനെ ചക്രങ്ങളുള്ളതും ചക്രങ്ങളില്ലാത്തത് ആ അത് ശരിയാണ് ചക്രങ്ങളുള്ളതും ചക്രങ്ങളില്ലാത്തത് അങ്ങനെ ആക്കാൻ പറ്റും മറ്റേതെങ്കിലും കൂട്ട കൂട്ടുകാരാക്കാൻ പറ്റുമോ എന്താ ആ വലിയ വാഹനവും ചെറിയ വാഹനവും അങ്ങനെയും തരംതിരിക്കാം അതാരോ ഉറക്കം വിളിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്താ മൂന്ന് കൂട്ടങ്ങളാക്കാം എന്നോ അതെങ്ങനെയാ ലൈലയുടെ മാന്ത്രിക വണ്ടി വന്നതുപോലെയെന്നോ അതെങ്ങനെ ആ കരയിലൂടെ വന്നതും ജലത്തിലൂടെ സഞ്ചരിക്കുന്നതും പിന്നെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാലേ നമുക്കിന്ന് ഇങ്ങനെ കൂട്ടങ്ങളാക്കാം കേട്ടോ നമ്മുടെ അരുൺ പറഞ്ഞതുപോലെ മൂന്ന് കൂട്ടങ്ങളാക്കി മാറ്റാം ഏ കരയിലൂടെ സഞ്ചരിക്കുന്നതും പിന്നെ ആ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതും പിന്നെയോ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതും ഇനി ഈ പട്ടിക നോക്കിയിട്ടേ നമുക്കവയെ വേർതിരിച്ചാലോ കൂട്ടങ്ങളാക്കിയാലോ ചെയ്യാം ഇതാ നോക്കിയേ കാർ അല്ലേ കാർ ഇതാ ഇവിടെ വായിച്ചു നോക്കൂ കരവാഹനം ആ ജലവാഹനം ആകാശവാഹനം കാർ ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് റോഡിലൂടെ എന്ന് പറഞ്ഞാൽ കരയിലൂടെ ഇതാ ഞാനതിന് ശരി മാർക്ക് കൊടുക്കാൻ പോവുക കരയിലാണോ ആ കരയിലാണല്ലേ ഇതെന്താണ് വള്ളം വള്ളം ഓ ജലത്തിലൂടെ വെള്ളത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇതാ ജലവാഹനം ഇതാ മുളെ ഉറക്കം വായിച്ചോളൂ എന്താ ഇത് സൈക്കിൾ അല്ലേ സൈക്കിൾ കരയിലൂടെ ഓ ശരി അടുത്ത വാഹനത്തിൻ്റെ പേരെന്താ ബൈക്ക് ബൈക്ക് ഏത് മാർഗമാഞ്ചരിക്കുന്നത് കരയിലൂടെ വിമാനോ ആകാശത്തിലൂടെ അല്ലേ അതാ അരുൺ വേഗത്തിൽ ഉത്തരം പറഞ്ഞല്ലോ ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആകാശത്തിലൂടെ കപ്പൽ ജലവാഹനം അല്ലേ ഇതേത് വാഹനമാണ് ഏ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പറഞ്ഞോളൂ കരയിലൂടെ ശരി ഇതെന്താണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഏത് മാർഗം ആകാശത്തിലൂടെ അല്ലേ ഇതെന്താ ബോട്ട് ആ ബോട്ട് കരയിലൂടെയാണോ ജലത്തിലൂടെയാണോ ജലത്തിലൂടെ അല്ലേ ഇതെന്താ ഇതേത് വാഹനമാണ് ബസ് ആ ബസ് കരയിലൂടെ എല്ലാവരും പറഞ്ഞു ഇനി ഒരു വാഹനത്തിൻ്റെ പേരൂടെയാണ് ഇവിടെ ഉള്ളത് എന്താ അത് റോക്കറ്റ് റോക്കറ്റ് കാശത്തിലൂടെ അല്ലേ ശരി ഇതാ കരയിലെ വാഹനങ്ങൾക്ക് നേരെ നാം ടിക്ക് മാർക്ക് അല്ലേ ഇവിടെയോ ജലവാഹനങ്ങൾക്ക് നേരെയും ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ആകാശവാഹനങ്ങൾക്ക് നേരെയും ടിക് മാർക്കുണ്ട് അല്ലേ ഇത് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ കഴിയും അല്ലേ ഇത് നമുക്ക് മറ്റൊരു ചാർട്ടിലോട്ട് എഴുതാം നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാമല്ലോ എഴുതാം കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പട്ടികപ്പെടുത്തുന്നതെന്ന് നോക്കിയേ ആ കരയിലെ വാഹനങ്ങൾ അല്ലേ ഏതൊക്കെയാ കരയിലെ വാഹനങ്ങൾ ആ കാർ സൈക്കിൾ ബൈക്ക് ഓട്ടോറിക്ഷ ബസ് ഇത് മാത്രമല്ല അല്ലേ ഇനിയും ഒത്തിരി കരയിലൂടെ സഞ്ചരിക്കുന്നവയുണ്ടല്ലേ ഇതോ വെള്ളത്തിലെ വാഹനങ്ങൾ ഏതൊക്കെയാ ഉറക്കെ പറഞ്ഞോളൂ ആ വള്ളം ബോട്ട് കപ്പൽ ഇനി ആകാശത്തിലെ വാഹനങ്ങൾ ഏതൊക്കെയാ വിമാനം ആ ഹെലികോപ്റ്റർ റോക്കറ്റ് എല്ലാ പേർക്കും ഇത് നോട്ട്ബുക്കിൽ പൂർത്തിയാക്കാൻ കഴിയുമല്ലോ നമ്മുടെ പാഠപുസ്തകത്തിലും ഈ പ്രവർത്തനം ചെയ്യാനുണ്ട് എല്ലാ മക്കളും അത് രേഖപ്പെടുത്തുമല്ലോ അല്ലേ മക്കളെ എല്ലാ വാഹനങ്ങളും ഒരുപോലെയാണോ അല്ല അല്ലേ ആ കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട് അല്ലേ പിന്നെ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഉണ്ട് അപ്പോൾ വാഹനങ്ങൾ പലതരത്തിലുണ്ടല്ലേ വാഹനങ്ങൾ പലതരം കരയിലൂടെയും ജലത്തിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട് കൂട്ടുകാരെ ഇന്ന് നാം എന്തെല്ലാമാണ് മനസ്സിലാക്കിയത് തോണിയെക്കുറിച്ച് മനസ്സിലാക്കി എന്നോ വിവരണം എഴുതാൻ കഴിയുമല്ലോ അല്ലേ തോണി നിർമ്മിക്കാൻ ശ്രമിക്കണം മുതിർന്നവരോടൊപ്പം ചേർന്ന് തോണി നിർമ്മിക്കണം പിന്നെ കുഞ്ഞ് പാട്ടുകളൊക്കെ പാടി നിങ്ങളുടെ അധ്യാപകരെ കേൾപ്പിക്കണം പിന്നെയോ വാഹനങ്ങളെ കൂട്ടുകാരാക്കി ഇതുപോലെ നോട്ട് ബുക്കിലും പൂർത്തിയാക്കണം ഇനി ലൈലയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ചേട്ടാ